എന്നെങ്കിലും ഇത് സംഭവിക്കുമോ എന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അങ്ങനെ ഡൽഹിയിലെയും സമീപ പ്രദേശത്തെയും അനവധി യൂണിവേഴ്സിറ്റികൾ, അനവധി യൂണിവേഴ്സിറ്റികൾ, അതിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസർമാർ രണ്ട് ദിവസം മുമ്പ് മീറ്റിംഗ് കൂടി, അത്ര വലിയൊരു മീറ്റിംഗ്, പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസർമാർ അവർ മീറ്റിംഗ് കൂടിയിട്ട് ഈ കഴിഞ്ഞ 5 വർഷം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെയ്ത കർമ്മങ്ങളെ വിലയിരുത്തിയിട്ട് അവർ ലോകത്തിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദിയെ തിരിച്ച് വീണ്ടും പ്രധാനമന്ത്രിയായി കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മീറ്റിംഗാണ് വിളിച്ചു കൂട്ടിയത്. നമ്മുടെ ദേശീയ പത്രങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെ, മനോരമ ഉൾപ്പെടെ ഉള്ള പത്രങ്ങളൊക്കെ ശരിക്കും ഈ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കുടുംബ വായിച്ച, ജനാധിപത്യത്തിൻ്റെ പേരിൽ കുടുംബ വാഴ്ചയായിട്ടുള്ള പകുതി വിദേശിയായിട്ടുള്ളവനെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബുദ്ധിജീവികളുടെ ശിരാകേന്ദ്രം എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും അവിടെയുള്ള മറ്റ് കുറേ യൂണിവേഴ്സിറ്റികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള പ്രൊഫസർമാർ, പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസർമാർ വായ തുറന്ന് തലച്ചോറിനകത്തുള്ള ചിന്താശക്തിയെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രത്തെ ഇനി വീണ്ടും ഗതികെട്ട കുടുംബ വാഴ്ചയ്ക്കകത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ, മന്ദബുദ്ധികളെ ആ കസേരയിൽ ഇരുത്താതിരിക്കാൻ, മഹാഗഠബന്ധൻ എന്നും പറഞ്ഞുകൊണ്ട് പല പല ചീളുകളെ ഒരുമിച്ച് ചേർത്ത്, ഒരിക്കലും ജന്മത്തിൽ യോജിക്കാത്തതിനൊക്കെ ഒരുമിച്ച് ചേർത്ത് ഈ നാടിനെ കുത്തുവാളയെടുപ്പിച്ച 5 വർഷം ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ ഈ നാട്ടിലുണ്ടായ വികസനവും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ജീവിതചര്യയും ഭരണവും അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇതിനെ കൊള്ളയടിക്കാൻ വിദേശ കോക്കസും പോപ്പും ഉൾപ്പെടെയുള്ളവർ, പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ളവർ ചെയ്തു കൂട്ടുന്ന തിന്മയുടെ കൂട്ടുനിൽക്കുന്ന കുറേ മഹാഗഠബന്ധൻ പാർട്ടികളെ ഒന്ന് തകർക്കാൻ ഈ ബുദ്ധിജീവികൾ മുമ്പോട്ട് വരികയാണെങ്കിൽ അത് ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യവും അനുഗ്രഹവുമായിരിക്കും എന്ന് മാത്രം പറയുന്നു. ഇനിയും വരികൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്, കൂടുതൽ നീട്ടി പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, ആജന്മ ശത്രുക്കൾ ചവറ്റുകൊട്ടയിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന കാഴ്ച കാണാം. അതിന് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, കേരളത്തിലെ പത്രമാധ്യമങ്ങൾ തികച്ചും നിറഞ്ഞ സപ്പോർട്ട് കൊടുക്കുന്ന വേദനാജനകമായിട്ടുള്ള അവസ്ഥ കൂടി കാണാൻ നമുക്ക് സാധിക്കും. അതിന് പ്രതികരിക്കാൻ കേരളീയർക്ക് ഒരുപക്ഷെ സാധിക്കില്ല, കാരണം അടിയന്തരാവസ്ഥയെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ച് 20-ൽ പരം MPമാരെ പ്രതിപക്ഷത്തിരുത്താൻ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. ഏത് തിന്മയ്ക്കും കൂട്ടുനിൽക്കുന്ന, ജാതീയത ഇല്ലെന്ന് പറഞ്ഞ് ജാതീയത മാത്രം, മതേതരത്വം പറഞ്ഞ് മതം മാത്രം, വോട്ട് ബാങ്ക് എന്ന മതവും ന്യൂനപക്ഷ പ്രീണനവും എന്ത് പറയുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഉറപ്പാണ് കേന്ദ്രത്തിൽ മാറ്റം വരുത്താൻ ബുദ്ധിജീവികൾ JNUവിൽ നിന്നും അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡൽഹിയിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു എങ്കിൽ അത് വലിയ ആത്മാഭിമാനത്തിൻ്റെ കാര്യമാണ് എന്ന് തോന്നുന്നു.